ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഹിന്ദുക്കൾക്കെതിരെ കൊലവിളിയുമായി അസസുദ്ദീൻ ഉവൈസിയുടെ പാർട്ടിയായ AIMIM നേതാവ് വാരിസ് പത്താൻ കഴിഞ്ഞ 2020 ഇദ്ദേഹം ഇത്തരം ഒരു പ്രഭാഷണം നടത്തിയതും ഈ പ്രഭാഷണം വല്ലാതെ വൈറലാകുകയും ചെയ്തു. ഇതിൽ നിന്ന് ഇപ്പോഴാണ് ഈ വിഷയം വൈറലായത്, കൂടുതലായിട്ട് ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്, ഒരുപാട് പേരുടെ പ്രതികരണങ്ങൾ എത്തുന്നത്. അതായത് വളരെ കുറഞ്ഞ മുസ്ലിങ്ങൾ മതിയാകും ഭൂരിപക്ഷം വരുന്ന അമുസ്ലിങ്ങൾക്ക് തലവേദനയാകാൻ. നമുക്കറിയാം ഫ്രാൻസിലും സ്വീഡനിലും ഒക്കെ സംഭവിച്ചത് എന്താണെന്ന്. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ അഭയാർത്ഥികളായി ഇവരെ വിളിച്ചു കയറ്റിയ എല്ലാ രാജ്യത്തും ഇവരുടേതായിട്ടുള്ള രൂപത്തിൽ ഇവർ അക്രമങ്ങൾ അഴിച്ചുവിട്ടു. സിറിയയിലെ അഭയാർത്ഥികൾ, അഫ്ഗാനിലെ അഭയാർത്ഥികൾ, പാകിസ്ഥാനിലെ അഭയാർത്ഥികൾ, എന്തുകൊണ്ടാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ മാത്രം അഭയാർത്ഥികൾ സൃഷ്ടിക്കപ്പെടുന്നത്? ഇസ്ലാമിക ഭരണം വരുമ്പോൾ അവിടെ നിന്ന് ജനിച്ച നാട് നഷ്ടപ്പെടുന്നത് വിശ്വാസികൾക്ക് തന്നെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അള്ളാഹുവിന്റെ ഭരണം ലോകം മുഴുവനും വരാൻ വേണ്ടി തന്നെയല്ലേ ഇവർ യുദ്ധം ചെയ്യുന്നത്, ഇവർ ആക്രമിക്കുന്നത്, അമുസ്ലിങ്ങളെ കൊന്നൊടുക്കുന്നത്, കഴുത്ത് വെട്ടുന്നത്, ബലാത്സംഗം ചെയ്യുന്നത്. എന്നിട്ടും ഇവർ തന്നെ അധികാരത്തിൽ വരുമ്പോൾ എന്തുകൊണ്ടാണ് നല്ലൊരു വിഭാഗം ആളുകൾക്ക് നാടുപേക്ഷിച്ച് അഭയാർത്ഥികളായി മാറേണ്ടി വരുന്നത്? താലിബാനികൾ അഫ്ഗാൻ പിടിച്ചെടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് അഫ്ഗാനികൾ അഭയാർത്ഥികളാക്കപ്പെടുന്നത്? ഇവരുടെ ഭരണം ഇവർക്ക് തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, ഇവർക്ക് തന്നെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കർണാടകയിലെ ഗുൽബർഗയിൽ പൗരത്വ നിയമത്തിനെതിരെ നടന്ന ഒരു റാലിയിലായിരുന്നു അസസുദ്ദീൻ ഉവൈസിയുടെ പാർട്ടി ഈ പ്രസംഗം നടത്തിയത്. ഉവൈസിയെ വേദിയിലിരുത്തിയായിരുന്നു മുൻ ബൈക്കുല MLA പ്രസംഗം. മുസ്ലിങ്ങളെ കലാപങ്ങൾ നടത്താൻ പ്രേരിപ്പിക്കുന്നതായിരുന്നു പ്രഭാഷണം. അത്ഭുതമൊന്നുമില്ല. നമുക്കറിയാം ഇക്കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കു മുമ്പ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു ജനമഹാസമ്മേളനം കോഴിക്കോട് നടന്നിരുന്നു. അതിൽ അഫ്സൽ കാസിമി എന്ന് പറയുന്ന ഇമാം കൗൺസിൽ, പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധിക്കപ്പെട്ട സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാവാണ്, അദ്ദേഹം പറഞ്ഞത് നമുക്ക് ഈ നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, അതിലേറ്റവും പ്രധാനപ്പെട്ടത് സംഘപരിവാരങ്ങളുമായി യുദ്ധം ചെയ്ത് രക്തസാക്ഷിയാകണം, അതല്ലെങ്കിൽ യുദ്ധം ചെയ്ത് വിജയിച്ചാൽ ഇസ്ലാമിക രാജ്യം, ഇസ്ലാമിക ലോകം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാം. ഇങ്ങനെ ജനങ്ങളെ അക്രമത്തിലേക്കും യുദ്ധങ്ങളിലേക്കും കെടുതികളിലേക്കും സ്വയം പൊട്ടിത്തെറിക്കുന്നതിലേക്കുമൊക്കെ വഴിതിരിച്ചു വിടുകയാണ് ഈ പുരോഹിതർ. രാജ്യത്തെ മുസ്ലിങ്ങൾ ഒന്നിച്ചു ചേർന്ന് ആസാദി നേടേണ്ട സമയമായി എന്നാണ് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട റാലിയിൽ അസസുദ്ദീൻ ഉവൈസിയുടെ പാർട്ടി പ്രഭാഷണം നടത്തിയത്. രാജ്യത്തെ മുസ്ലിങ്ങൾ വെറും 15 കോടി മാത്രമാണ്, എന്നാൽ 100 കോടി ഹിന്ദുക്കളിൽ ആധിപത്യം സ്ഥാപിക്കാൻ അവർ മതിയാകും. അദ്ദേഹം പറഞ്ഞതാ, നമ്മൾ ഒന്നായി പ്രവർത്തിക്കണം, സ്വാതന്ത്ര്യം തട്ടിയെടുക്കണം, ഇവിടുത്തെ ഹിന്ദുക്കൾ മുസ്ലിങ്ങളെ ഭയപ്പെടണം, അതുതന്നെയാണ് ഖുർആനും പറയുന്നത്. 9-ാം അധ്യായമായ സൂറത്ത് തൗബയിൽ 111 അല്ലാഹു പറയുന്നുണ്ട്, നിങ്ങൾ യുദ്ധം ചെയ്യും, നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ എനിക്ക് വേണ്ടി കൊല്ലാനും കൊല്ലപ്പെടാനുമാണ്. അതുപോലെ 9-ാം അധ്യായത്തിലെ 123 അല്ലാഹു പറയുന്നു, പോയി കൊല്ലട, നിന്റെ അടുത്ത് താമസിക്കുന്ന മുസ്ലിമിനോട് യുദ്ധം ചെയ്യണം നീ, എന്നിട്ട് അവനെ കൊല്ലണം, നീ ചത്തോ എനിക്ക് വേണ്ടി. ഇങ്ങനെ അവർക്കും സമാധാനമില്ല, ലോകത്തൊരു മനുഷ്യനും സമാധാനത്തോടെ ജീവിക്കാനും ഈ കൂട്ടങ്ങൾ സമ്മതിക്കില്ല. മുസ്ലിങ്ങൾ ഒന്നിച്ചാൽ രാജ്യത്ത് കനത്ത പ്രത്യാഘാതങ്ങൾ സംഭവിക്കുമെന്ന് പത്താൻ പറഞ്ഞു. അതായത് മുസ്ലിങ്ങൾ വിചാരിച്ചാൽ അതൊക്കെ അവർക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്ന്. CAA വിരുദ്ധ സമരത്തിൽ സ്ത്രീകൾക്ക് പിന്നിൽ ഒളിക്കുകയാണ് നമ്മളെന്നാണ് ചിലർ കളിയാക്കുന്നതെന്നും, എന്നാൽ ഇപ്പോൾ പെൺസിംഹങ്ങൾ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ, ഇനി പുരുഷന്മാർ കൂടി ഇറങ്ങിയാൽ എന്താകും അവസ്ഥയെന്ന് ആലോചിച്ചു നോക്കൂ, ഇത്തരത്തിലായിരുന്നു പത്താന്റെ പ്രഭാഷണം. എന്നാൽ ഈ മുസ്ലിങ്ങളെ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ടോ? വെറുതെ ഇസ്ലാമോ ഫോബിയ പരത്തുകയാണോ ഇസ്ലാമിന്റെ ശത്രുക്കൾ? ഇസ്ലാമിൽ ഫോബിയ ഇല്ല സുഹൃത്തുക്കളെ, ഫിയറേ ഉള്ളൂ. ഇല്ലാത്ത ഒന്നിനെ ഉണ്ട് എന്ന് സ്ഥാപിക്കുന്നതാണല്ലോ ഫോബിക്. ഇസ്ലാമിൽ എവിടെയാണ് ഫോബിക്? ഇസ്ലാമിൽ ഇല്ലാത്ത കൊലയാണോ നമ്മൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? ഖുർആൻ പറയുന്ന ആശയങ്ങളല്ലേ ഹമാസ് നടപ്പിലാക്കുന്നത്? അതല്ലേ ഐസിസും ലഷ്കർ ഇ തൈബയും അൽ ഖ്വയ്ദയും ഇവരുടെയൊക്കെയും മുഖമുദ്ര? ഖുർആനിന്റെ ആശയം തന്നെയാണ്, ഖുർആനിന്റെ കൽപ്പനകൾ നിറവേറ്റാനാണ് ഇവർ പ്രയാസപ്പെടുന്നത്. ശരിക്ക് ഇന്ത്യയിലെ അമുസ്ലിങ്ങൾ
ലോകത്തിലെ ആ മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ ചെറു സംഘമായ മുസ്ലിങ്ങളെ ഭയപ്പെടേണ്ടതില്ല. 100 കോടി ആ മുസ്ലിങ്ങൾ, 15 കോടി വരുന്ന മുസ്ലിങ്ങളെ ഭയപ്പെടണം. ഇന്ത്യയിലെയും ലോകത്തിൻ്റെയും ഒക്കെ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. കേരളത്തിലെ അമുസ്ലിങ്ങൾ കേരളത്തിലെ മുസ്ലിങ്ങളെ ഭയപ്പെടേണ്ടതുണ്ട്. ആവശ്യമില്ലാതെ വെറുതെ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുന്നതല്ല, ഇല്ലാത്ത ഒന്നിനെ ഉണ്ടാക്കി പറയുന്നതല്ല. 1921 നിങ്ങൾക്ക് ഓർമ്മയില്ലേ എന്താ സംഭവിച്ചത്? തുർക്കിയിൽ നടന്ന അധികാരിയെ സ്ഥാനഭ്രഷ്ടനാക്കിയ സംഭവം, അതിനെ തുടർന്ന് ഇവിടത്തെ അമുസ്ലിങ്ങളെയൊക്കെ ഒന്ന് തൂർക്കിണറ്റിൽ എറിഞ്ഞാൽ തുർക്കിയിലെ പ്രശ്നം ശരിയാകുമോ? തുർക്കിയിൽ പ്രശ്നം ഉണ്ടാക്കിയത് കേരളത്തിലെ ഹിന്ദുക്കളാണോ? എവിടെ എന്ത് നടന്നാലും കേരളത്തിൽ അതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ കേരളം എത്രമേൽ തീവ്രവാദികളുടെ ക്യാമ്പായി മാറിയിരിക്കുന്നു. ഇരാറ്റുപേട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ തീവ്രവാദികളുടെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയായി മാറിയിരിക്കുന്നതും അടിയന്തിരമായി അവിടെ NIA ഓഫീസ് വേണമെന്ന് പറഞ്ഞത് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ്, മറക്കരുത്. രണ്ടു ദിവസം മുമ്പ് ഞാൻ പത്തനാപുരത്തോട്ട് പോകാൻ വേണ്ടി എയർപോർട്ടിൽ ഒരു സമയത്ത് പരിചയപ്പെടുന്നു. അദ്ദേഹത്തിന് എന്നെ യൂട്യൂബ് വീഡിയോ കാണുന്നതാണ്, ഫേസ്ബുക്കിലൊക്കെ സ്ഥിരമായിട്ട് ശ്രദ്ധിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് താങ്കൾ അടുത്ത കാലത്തായിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയെ പറ്റി കൂടുതലായിട്ട് നെഗറ്റീവായിട്ട് പറയുന്നത്? ഞങ്ങളിപ്പം ഫ്ലൈറ്റ് വരെ 2 പേർക്ക് സമയം, അദ്ദേഹം വേറെ റൂട്ടിന് പോവാണ്, സമയമുള്ളതിൻ്റെ പേരിൽ ഞാനത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചു. അപ്പം ഞാൻ തിരിച്ച് മാബിയുടെ വീട്ടിലൊക്കെ പോയിട്ട് തിരിച്ച് എയർപോർട്ടിൽ വന്നു കഴിഞ്ഞു, ട്രാൻ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കറിയാം ഇഫ്ലൂ യൂണിവേഴ്സിറ്റിയിലെ സീനിയർ അധ്യാപകനായ TT ശ്രീകുമാർ ഈ കേരളത്തിലൊക്കെ മലയാളത്തിലൊക്കെ അദ്ദേഹം നല്ലപോലെ ആർട്ട് കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് മാത്യു ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകാനുണ്ടായ കാരണം? രണ്ടുപേരോടും ഒരു സംഭവം തന്നെയാണ് പറഞ്ഞത്, എന്താണ് അതിന്റെ കാരണമെന്ന് അപ്പം അറിയാവല്ലോ. നമ്മൾ എയർപോർട്ടിൽ ഇരിക്കുമ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ച്, ഇസ്ലാമിന്റെ മനുഷ്യാവകാശ ലംഘനങ്ങളെ സംബന്ധിച്ചും ഭരണഘടനാ വിരുദ്ധതകളെ സംബന്ധിച്ചും സ്ത്രീ വിരുദ്ധതകളെ സംബന്ധിച്ചും ആരെങ്കിലും സംസാരിച്ചാൽ അവരെ ഇസ്ലാമിന്റെ തന്നെ ശത്രുവായി ചിത്രീകരിക്കും. മറുനാടൻ സ്കറിയയൊക്കെ അനുഭവിച്ച പ്രയാസങ്ങൾ നമുക്ക് അറിയുന്നതാണ്. ഒരു ഇസ്ലാം വിരുദ്ധനായിട്ട് അദ്ദേഹത്തെ ചിത്രീകരിക്കാൻ ശ്രമിച്ചു. അതിന്റെ ഫലമായി അദ്ദേഹവും കുടുംബവും അദ്ദേഹത്തിന്റെ തന്നെ മാധ്യമപ്രവർത്തകരും ജീവനക്കാരും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു. എന്തിന്റെ പേരിലാണ് ഇങ്ങനെ വേട്ടയാണ്? മറ്റേതു മതത്തെ വിമർശിച്ചാലും മറ്റേതു മതപ്രഭാഷകരെ പറഞ്ഞാലും ഇവിടെ ഒരു ചുക്കും സംഭവിക്കില്ല. പക്ഷേ ഇസ്ലാമിനെ പറയുകയോ ഇസ്ലാം മത പ്രഭാഷകരെ പറയുകയോ ചെയ്താൽ എന്തുകൊണ്ടാണ് ഇക്കൂട്ടർ അസഹിഷ്ണുതയോടുകൂടി പെരുമാറുന്നത്? എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുകയില്ല. പക്ഷെ എനിക്ക് പറ്റാവുന്ന രീതിയിൽ പറഞ്ഞു. ശ്രീകുമാർ തിരക്കിലായിരുന്നു, കാരണം അദ്ദേഹത്തിന്റെ ഫ്ലൈറ്റ് ഹൈദരാബാദിന് പോകാൻ ഇതായി. മറ്റേ കൂടെ അദ്ദേഹം ഒരു മുസ്ലിം ആയിരുന്നു, അദ്ദേഹത്തോട് വളരെ ദീർഘമായിട്ട് സംസാരിച്ചു. അപ്പം നിങ്ങൾ കണ്ടു കാണും 2023 ഞാൻ ഏറ്റവും കൂടുതൽ വീഡിയോകൾ എംഫസൈസ് ചെയ്യുവാൻ ശ്രമിച്ചത് കേരളത്തിലെ മുസ്ലിങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിച്ചത്. അല്ലാതെ ഒരിക്കലും അവരെ താഴ്ത്തി കെട്ടുവാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടില്ല. അത് ഫണ്ടമെന്റല ആരും ശ്രമിക്കുന്നില്ല. കേരളത്തിലെ മുസ്ലിങ്ങൾ കുഴപ്പക്കാരാണ്, അവരെ താഴ്ത്തി കെട്ടണം, ഇസ്ലാമിസ്റ്റുകൾ കുഴപ്പക്കാരാണ്, ഇല്ല. നമ്മൾ വസ്തുതകളാണ് പറയുന്നത്. ഉള്ളത് പറയുമ്പോൾ ആർക്കൊക്കെയോ കയറിക്കൊള്ളുന്നത് നമ്മുടെ കുഴപ്പമുണ്ടല്ല. ഒരു സഭ എനിക്ക് യാതൊരു അജണ്ടയും അതിന്റെ പിറകിലില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കുക, എന്താണ് അതിന്റെ പിറകിലുണ്ടായ സംഭവം? ഉണ്ടായ സംഭവം ഉണ്ട് കേരളത്തിലെ, ഇന്നത്തെ കേരളത്തിലെ നിലനിൽക്കുന്ന മീഡിയ, അവരാണ് കേരളത്തിലെ ഇത്രമാത്രം റിലീജിയസ് മതഭ്രാന്ത്. നൂറുവട്ടം മാധ്യമങ്ങൾക്ക് സുപ്രധാനമായ പങ്കുണ്ടത്. ഡിസേഷൻ ഉണ്ടാക്കിയതിന്റെ പിന്നിലുള്ള പ്രധാന കാരണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന, ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാന്നുള്ളത് ധാർമ്മികത, ഒരു മീഡിയ ഫോർത്ത് ഇല്ല. ആ ധാർമ്മികത ഇല്ലാത്ത പല ജേർണലിസ്റ്റുകളും മീഡിയ ഓർഗനൈസേഷൻ പല കാരണങ്ങൾ കൊണ്ട് ഭയമാണ്. ഇപ്പം കേരളത്തില് ഇവിടെ സുപ്രധാനമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. സ്വന്തം രാജ്യത്തെക്കാൾ നമ്മുടെ നാട്ടിലുള്ള മുസ്ലിങ്ങൾക്ക് പ്രധാനം ഇസ്ലാമിക രാജ്യങ്ങളോടാണ്. നമ്മുടെ നാട് ജനാധിപത്യ രാജ്യമായതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ഹമാസിന് പിന്തുണ പ്രഖ്യാപിക്കാൻ കഴിയുന്നത് എന്ന് അവർ ചിന്തിക്കുന്നില്ല. അതുപോലെ രാജ്യത്തെക്കാൾ, ഭരണഘടനയേക്കാൾ, മനുഷ്യത്വത്തെക്കാൾ അവർക്ക് വലുത് മതമാണ്. അതുകൊണ്ടാണ് KM ഷാജിമാര് പറയുന്നത് മതമാണ് 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 ഞങ്ങളുടെ പ്രശ്നം. മാധ്യമം എന്ന് പറയുന്ന പത്രവും നേരത്തെ സ്ഥിരമായിട്ട് മുസ്ലിം ലീഗിനെതിരെ ജമാഅത്തെ ഇസ്ലാമിയെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി, വെൽഫെയർ പാർട്ടി ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ലീഗിനെ അറ്റാക്ക് ചെയ്യും. അടുത്ത കാലത്തായി അവർ ചെയ്യുന്നില്ല. ചെയ്യാത്തതിന്റെ കാരണം
ഇവരുടെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അതോടുകൂടി ലീഗ് കാലം നിർത്തും എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് അവർക്ക് ഭയമാണ്. അതുകൊണ്ട് ഞാൻ പറയും ഓരോരുത്തർക്കും അവരുടേതായ പ്രശ്നമാണ്. ഇപ്പം മാതൃഭൂമി മനോരമ മറ്റുള്ള ന്യൂസ് മീഡിയ ഹൗസിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെയുള്ള എന്തെങ്കിലും സത്യമായ കാര്യങ്ങൾ പുറത്ത് പറയുകയാണെങ്കിൽ അവരുടെ വ്യൂവർഷിപ്പിനെ ബാധിക്കും. അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റിൽ ഒരു വലിയ റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്നത് അതിനെ ബാധിക്കും. അപ്പോൾ എന്താണ് യഥാർത്ഥ മുസ്ലിം ഇഷ്യൂ ഗ്ലോബലായിട്ട് പറഞ്ഞ് പറയുവാണെങ്കിൽ ചില ഇസ്ലാമിക രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഈ ചാനലുകളും ഈ പത്രങ്ങളും ബാൻ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലായത് എന്തൊക്കെ ഇഷ്യൂവിൻ്റെ പേരിലാണ് ഇവർ യാഥാർത്ഥ്യം പുറത്ത് പറയാതിരിക്കുന്നത്. എന്താ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്? അതൊരു അതൊരു പച്ച ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ സംബന്ധിച്ച് തന്നെ മീഡിയ വണ്ണും മാധ്യമവും പുറത്തുവിടുന്ന വാർത്തകളും നോക്കി ഹമാസ് പോരാളികൾ താലിബാൻ അവർക്ക് വിസ്മയമാണ്. ഇവരുടെയും ഉള്ളിൽ കിടക്കുന്നത് ഇത് തന്നെയല്ലേ? സത്യമാണ്. എന്തുകൊണ്ടാണ് ഗ്ലോബലി പൊളിറ്റിക്കലി വലതുപക്ഷ രാഷ്ട്രീയത്തിന് പ്രാധാന്യം വരികയും ഡച്ച് പോലെയുള്ള രാജ്യം ഖുറാൻ നിരോധിക്കാൻ പോവുകയും ചെയ്തതിന്റെ ഇന്നോ ഇന്നലെ ഉണ്ടായതൊന്നുമല്ല, ഇത് വളരെ കാലങ്ങൾ കൊണ്ടുണ്ടായ ഒരു പ്രശ്നമാണ്. അവസാനം ഇത് പല രീതിയിൽ വന്നിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ മുസ്ലിം പേരുകളുള്ളവർക്ക് എൻട്രി കൊടുക്കേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് പോകുന്ന ബില്ലുകൾ തന്നെ. അതായത് ഇസ്ലാമിസ്റ്റുകളെ, പ്രത്യേകിച്ച് മുസ്ലിം പേരുള്ള ആളുകളെ പോലും യൂറോപ്യൻ രാജ്യങ്ങൾ ഭയത്തോടുകൂടി കാണുന്നത് സാമുവൽ പാറ്റിയെ പോലെയുള്ള അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ക്ലാസ് എടുത്ത ഫ്രാൻസിലെ അധ്യാപകനായ സാമുവൽ പാറ്റി തല വെട്ടിമാറ്റപ്പെട്ട മനുഷ്യന്റെ ചരിത്രം ഓർമ്മിക്കുന്നത് കൊണ്ടാണ്. ഇത് ഫോബിക്കല്ല, ഫിയർ ആണ്. ഇവരെ ഭയപ്പെട്ടേ മതിയാകൂ. കാരണം ഏത് സമയത്തും എന്തും ആർക്കെതിരെയും ചെയ്യാൻ മടിയില്ലാത്ത കൂട്ടരാണിവർ. നന്ദി.